പുറത്തെത്തിനാ ഒന്നുകൂടെ അല്ല തുറക്കല്ലേ തുറക്കല്ലേ റെഡി 1 2 3 ാണ് ഇന്ന് നമ്മൾ ഡൂഡിന് ചെറുതായിട്ടൊരു പണി കൊടുക്കുകയാണ്. പണി എന്ന് പറഞ്ഞത് ഒരു കിഡില്ല പണിയാണ്. ഡൂഡ് പോലും ഒരിക്കലും മനസ്സ് വിചാരിച്ചില്ല അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമ്പോ ഒരു വെറൈറ്റി ആയിരിക്കും. അപ്പൊ ഇന്നത്തെ പ്രാങ്ക് മെയിൻ ആയിട്ട് നമ്മൾ ഓറക്കുട്ടിയാണ്. കാരണം ഓറക്കുട്ടിന്റെ മേലാണ് ഇന്ന് നമ്മൾ പണി ചെയ്യുന്നത്. കാരണം ഡൂഡിന് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഓറ, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നതിന് എന്തെങ്കിലും സംഭവിച്ച എന്തായിരിക്കും ആ ഫീല്? ആ നമുക്ക് നോക്കാം. നിങ്ങൾ വിചാരിക്കണ്ട ആരാണ് ഈ ഓറ. ഓറതാ നമ്മളെ മുത്ത് വണ്ടിന്റെ പേരാണ് ഓറ. അപ്പൊ ഓറന്റെ മേലാണ് ഇന്ന് ഫുൾ പണി ചെയ്യുന്നത്. എന്താന്നൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. എനിക്ക് ഉറപ്പാണ് ഇതൊരു കിട്ടില്ല വീഡിയോ ആയിരിക്കും ഇതുവരെ ആരും കാണാത്ത. അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്തില്ല ഇങ്ങനത്തെ ടൈപ്പ് ഡ്യൂഡി എന്നോടും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഇതൊരു കിടിലം വീഡിയോ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇനി ഇങ്ങനത്തെ ഒരുപാട് പ്രാങ്കിന് വേണ്ടി ഏ. അപ്പൊ ഗൈസ് നമ്മളെ പ്ലാൻ എന്താ വെച്ചാൽ ഇതാ, ഞാനും ലാസി കൂടി പറഞ്ഞല്ലേ. ലാസി നീ റെഡിയല്ലേ? ലാസി നമ്മളെക്കനെ പ്രാങ്ക്, നീ റെഡിയല്ലേ? റെഡിയാണ്. നമ്മൾ പ്ലാൻ എന്താ വെച്ചാൽ നമ്മൾ ഓറ നമ്മളെ വണ്ടിന്റെ എല്ലാ ഗ്ലാസ്സും ഫുള്ള് വൃത്തികേടാക്കി ഇടാൻ പോവാണ്. എന്താ വെച്ചാൽ നമ്മൾ ചെള്ളി വാരിയിടുക, കലക്കിയത് ഒഴിച്ചിടുക. പിന്നെ അമ്മ അമ്മ നമ്മൾ മെയിൻ ഉമ്മ ഫുള്ള് സെറ്റ് ആക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇലകളൊക്കെ ഇവിടുത്തെ ഇലകളൊക്കെ പറിച്ച് എന്താ പറയുക മിക്സിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ജ്യൂസ് പോലെ ആക്കിയിട്ടുണ്ട്. ജ്യൂസ് അല്ല, ജസ്റ്റ് കയ്യിൽ പിടിക്കാനുള്ള ആ ഒരു ഇതിലാക്കിയിട്ടുണ്ട്. ഇന്ന് ഫുൾ നമ്മൾ ഓറനെ മുഴുവനായിട്ട് വൃത്തികേടാക്കിയിടാൻ പോവാണ് ഗൈസ്. ആ എന്തായിരിക്കും. പക്ഷേ നമ്മൾ ആ ഗ്ലാസ്സിന് മേലൊന്നും നമ്മൾ മണ്ണൊക്കെ വാരിയിടുന്നത് ഒരിതുണ്ട് ഗൈസ്. എന്താ വെച്ചാൽ നമ്മൾ ശരിക്കും ചെയ്യുന്നത്, കാരണം എൻ്റെ കൂടി ഓർമ്മ എനിക്ക് വിഷമമാണ് അങ്ങനെയൊക്കെ ചെയ്തത്, ഞാൻ തന്നെ വൃത്തിയാക്കേണ്ടി വരും. അതാണ് ഒന്നാമത് കുഴപ്പം. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ആദ്യം അതിൻ്റെ മേലെ ഇത് ഇതൊട്ടിക്കും. ഇതൊട്ടിക്കുക എന്നാൽ അവിടെ പിടിച്ച് നിൽക്കും. നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചെയ്തിട്ട് ഇത് അതിൻ്റെ മേലെ ഫുള്ള് കവർ ചെയ്യും. എല്ലാ ഗ്ലാസ്സിന് മേലെ ഇത് കവർ ചെയ്ത്. നിങ്ങൾക്ക് ഇത് ഓർമ്മ ഉണ്ടാവും, എനിക്കിത് വെച്ചൊരു പണി തന്നതാണ്. ഞാൻ രാവിലെ നീക്കുമ്പോ എന്റെ ബെഡ് മുഴുവനായിട്ട് ഇതുകൊണ്ട് കവർ ചെയ്താണ് ഗൈസ്. നിങ്ങൾ കണ്ടില്ലേ പോയി കാണാൻ, കിടിലും വീഡിയോ ആണ്. അപ്പൊ ഗൈസ് നമ്മളെ കാർമ ചെയ്യേണ്ട എല്ലാ സാധനവും നമ്മളുമ്മ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണുമ്പോ തന്നെ ഭയങ്കര വൃത്തിയെടുത്ത് തോന്നുമ്മനോട് എന്ത് പറഞ്ഞാലും ഉമ്മ കിടിലനായിട്ട് തരും. ഇതെന്താ സംഭവം എല്ലാണ്. പക്ഷെ ഈ ന്യൂഡിൽസ് കാണുന്നുണ്ട്. ന്യൂഡിൽസ് ഉമ്മ എന്താ ന്യൂഡിൽസ് ഇട്ട്? എനിക്ക് കഴിക്കാനുള്ളതാ മുകളിൽ കണ്ടേ. ഇല മാത്രമാകുമ്പോ എന്താ പച്ച കളർ. ഇത് അല്ല, ഇത് എന്താണ് കിടിലനായിട്ടുണ്ട്? ഇത് കാണാൻ എന്തൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ കളർ ആഡ് ചെയ്തിട്ട് തോന്നുമ്പോ ചിറണ്ട്. അപ്പൊ ന്യൂഡിൽസ് ഈ എന്തൊക്കെ ഇട്ട്? ഇലകള് നമ്മൾ അരച്ച് നമ്മളെ ചെമ്പരത്തിന്റെ അവിടുത്തെ ഇവിടുത്തെ എല്ലാ പുല്ലും എന്തൊക്കെ ഇട്ട് അരച്ചിന്. പിന്നെ അതിന് കുറച്ച് കളർ ആഡ് ചെയ്ത് കുറച്ച് ബ്രൗൺ ആക്കി. നമുക്ക് മണ്ണ് വാരിയിടാം. സെറ്റ് ചെയ്തിട്ട് ഇനി അവിടെ കാണാനൊക്കെ നമുക്ക് വാരിയിടും, ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ ആ കവർ ഇടുന്നോണ്ട് യാതൊരു വര വീഴത്തില്ല. അപ്പൊ ഗൈസ് നമ്മളെ സ്വന്തം ഓറക്കുട്ടീനെ എടുത്തിട്ടിന്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഗ്ലാസ് വെള്ളത്തിലാക്കണം. ഞാൻ ഇങ്ങനത്തെ ഇതുവരെ ചെയ്തിട്ടില്ല, എന്റെ മിസ്റ്റേക്ക് ഉണ്ട്, ക്ഷമിക്കുക. ഫ്രണ്ട് ചെയ്യാലമ്മ, ഇവിടെയും ഇവിടെ ചെയ്യാം, ബാക്കി നമുക്ക് ഇവിടെ ചെയ്യാം. ഒന്നിരിക്കുന്ന സീറ്റല്ലേ, വെള്ളത്തിനോട് നമ്മൾ കുറച്ചൊരു ഇതാക്കില്ല, അല്ലെങ്കിൽ ആ കവർ ഒട്ടി പിടിക്കത്തില്ല. ഞാൻ ഇതിന്റെ മുമ്പ് ഒന്ന് ചെയ്ത് നോക്കി, അപ്പൊ ഒട്ടി പിടിക്കുന്നില്ല. നമ്മളിത് ഇമ സെറ്റ് ചെയ്യാൻ പോകുന്നു, ചെയ്ത് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാ ശരിയാവുണ്ടോന്ന്. അല്ലെങ്കിൽ ഫുള്ളായിട്ട് ആക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്ത് നമുക്ക് ഒട്ടിച്ചിട്ടാ, എന്തായാലും കുഴപ്പമില്ല. ബാ വാ വമ്മ, ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഇങ്ങോട്ടാക്കുക, ഇവിടെ ഇങ്ങോട്ടാക്കുക, കുറച്ച് അങ്ങോട്ട് ചെയ്ത് നോക്ക. ഇത് പിന്നെ എങ്ങനെ കോലക്കണാലും കുഴപ്പമില്ല. കാരണം എന്താ അറിയോ, കുറച്ചു മുകളിലോട്ട് അല്ല അതാക്കാ, പിന്നെ ഒരു ലെയർ ആക്കാ. ഇതിന്റെ മേലെ നിക്കട്ടെ കൊലക്കട. കാരണം ഇതിന്റെ മേലെ നമ്മള് ചെയ്യുന്നോണ്ട് നമ്മൾ കവർ ചെയ്തോണ്ട് ഒന്നും അറിയുന്ന പോലും നല്ലോണം. നമ്മൾ രണ്ടാമത്തെ ഗ്ലാസ്സിലാണ് ചെയ്യുന്നത്. നീന്റെ മേലെ ആ വൃത്തിയോട് കൂടി ആക്കുമ്പോ ഒരു പ്രശ്നമില്ല, പൊളിച്ചില്ലേ. ഇതെവിടെ നമ്മൾ കുറച്ച് ചെയ്തിട്ട് ഇത് രണ്ട് ലെയർ ആക്കിന്. ഇതിന്റെ പ്രശ്നം ആവുകയാണെങ്കിലാണ് നമ്മൾ രണ്ട് ലെയർ ആക്കിന്. നമ്മൾ അത്ര അറിയുന്നില്ലേ. ഞാൻ കൂടി തേക്കുമ്പോ ഫുൾ സെറ്റ്. അപ്പൊ ഗൈസ് നമ്മൾ നോക്കി രണ്ട് ഗ്ലാസ് ഫുള്ള് സെറ്റ് ആക്കി. നമ്മൾ രണ്ട് ലെയർ ആയി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അതിൽ കളറൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു പേടി എങ്ങാനും ആയ പോയി. അപ്പൊ നമ്മളിപ്പോ ചെയ്ത് ഇനി പിന്നെ മേലെ ആ തേക്കും ഇതൊന്നും കാണത്തില്ല. ഇപ്പൊ തന്നെ അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ല. ഞാൻ തേച്ചോളാം. ഇത് കൈമല് കളറാവോ? അങ്ങനെ അപ്പൊ ഗൈസ് നമ്മളെ കലാവിരുദ്ധം, കലാവിരുദ്ധല്ലേ, കലാവിരുദ്ധല്ലേ, അല്ലെ കല പ്രാങ്ക് പ്രാങ്ക് അല്ല ഇത്. എന്തോന്ന് പറയാ, കലാവിരുദ്ധം കലാകാരൻ ചെയ്യും നമ്മളെ കല കലാവിരുദ്ധം. എന്താ പറയാ, എന്തായി ഉദ്ദേശം എനിക്ക് മനസ്സിലാക്കിയല്ലോ.
എന്താ എന്റെ മനസ്സിൽ കലാവിരുദ്ധം എന്നൊക്കെ ഉണ്ട്. കലാവിരുദ്ധം അപ്പൊ ഗൈസ് നമ്മള് എന്റെ കലാവിരുദ്ധം ഞങ്ങൾ കാണിച്ചു തരാൻ പോവാണ്. പേരണ്ടേ ന്യൂഡിൽസ് എനിക്ക് കഴിക്കാതെ ന്യൂഡിൽസാ ഏറ്റവും മുകളിലോട്ട് ഏറ്റവും താഴോട്ട് ആക്കരുത് കേട്ടോ. സെന്ററില് ഏറ്റവും മുകളിലോട്ടും ഗ്ലാസ് ഗ്ലാസ് മേലാണ് ഇതിപ്പം ഗ്ലാസ്സിൽ ഇവിടെ കഴിക്കോയി നമ്മള് രണ്ടാമത്തെ ഗ്ലാസ്സിലേക്ക് തുടങ്ങിട്ട് ഇനി ഇവിടെ ഒന്ന് ഫിനിഷിംഗ് ആക്കും അതിന് നിക്കട്ടെ ലാസ്റ്റ് നമുക്ക് ഇവിടെ നിന്നൊക്കെ പുല്ലൊക്കെ വാരിയിട്ട് സെറ്റ് ആക്കാം. പുല്ല് നമുക്കേ ചെറുങ്ങനെ പീസായി അരിഞ്ഞിട്ട് ഇതുമല്ലിങ്ങനെ ഒട്ടിച്ച് വെക്കാം. മാർക്കിടാൻ പോവാണ് പീസായിട്ട് അരിയാനൊക്കെ മതി. ഇനി മുളക് ഞാൻ ചെയ്യാം കൊണ്ടാ. അല്ല ഈ ഫുൾ കിഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ടല്ലേ ക്യാമറ കൊണ്ട് വന്നേ. എല്ലാ ക്യാമറ പണിയാണെങ്കിൽ മോളെ ഡ്യൂടി പിടിച്ച് ചവിട്ടി കൊണ്ടുവരുമോ? പണിയല്ല അങ്ങനെ അനക്ക് പണിക്ക് ഞാൻ കൊടുക്കൂലല്ലോ. എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. നീ എപ്പോഴും പറയുന്നുണ്ട് കുഞ്ഞു എനിക്ക് പൈസ കിട്ടാൻ എനിക്കിത് മേടിച്ചാൽ എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ നോക്കിയപ്പോ എനിക്കൊരു ഗിഫ്റ്റ് തരണം തോന്നി. അങ്ങനെയാണ് ഞാൻ ഗിഫ്റ്റ് തരുന്നത്. എന്തായാലും ഇഷ്ടപ്പെടുന്നു വിചാരിച്ചു ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഓക്കെ മുത്താണ്. ഓക്കെ റെഡി വാങ്ങിച്ചിട്ട് ഞാൻ കണ്ണു കുത്തിട്ടുണ്ട്. ഇറങ്ങിട്ട് പോയി കുഞ്ഞുങ്ങളെ കണ്ണ് മല്ല പിടിക്കണി. നീ റെഡിയാണോ കാണാൻ? ക്യാമറ നല്ല പിടിച്ചോ. ഫസ്റ്റ് എക്സ്പ്രഷൻ പുറത്തെത്തിയത് പറഞ്ഞു സ്റ്റെപ്പില്ല. പുറത്തെത്തിനാ ഒന്നുകൂടെ അല്ല തുറക്കല്ലേ തുറക്കല്ലേ അല്ല തുറക്കല്ലേ കുഞ്ഞുമാനെ ഒരു കാലം കൂടി മുന്നോട്ട് വെക്ക്. അല്ല ചാട് ഒരു കുഴിയുണ്ട് വലിയ വലിയ കുഴി. ആ മറ്റേ കാലം എടുത്തേ മറ്റേ കുഴി. ഓ ഒരു കാലം കൂടി തോന്നില്ല സർപ്രൈസ് ആണ് ചെയ്യാ എന്റെ പൊന്നോ. എന്ത് പിന്നെ കവറല്ല എനിക്ക് കണ്ടറിയത് കവറാണ് ഇത് കവർമല്ല എന്റെ കുഞ്ഞുമോളെ എന്നെ പിടിച്ച് ചെയ്ത് കൊന്നി. പക്ഷെ ഞാൻ കവർമൻ ആണല്ലോ ഇട്ടത് അപ്പൊ ചെയ്യാൻ പറ്റില്ല. ഇത് നോക്കടി അത് ഇതാണ് അതിനെന്താ പറയാ
പൊടി എന്ത് 100 ആണക്ക എങ്ങണ്ട് ഇഷ്ടേടാ നമ്മളെ സർപ്രൈസ് ആവശ്യമില്ലാത്ത ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഒരു കാര്യം ഒരു മിനിറ്റ് ഇങ്ങോട്ട് വാ നടക്ക് നടക്ക് വാ വാ ഇങ്ങോട്ട് ഒരു മിനിറ്റ് പറ പറ ഇങ്ങോട്ട് വാക്ക ഒപ്പിച്ചോ നോക്കട്ടെ ഉള്ളിലെന്ത് വെച്ചിനോ ഏയ് ഇല്ല പിന്നെ പിന്നെന്തൊക്കെ തിന്നല്ലേ വേവിക്കാത്തതാ നീ തിന്നു തരും അതുകൊണ്ടാ ചേർത്ത് ആ ഇത് ഫുള്ള് പുല്ലാണ് ഫുൾ പുല്ല് അരിച്ചതാണ് ഇമ്മത്തെ പരിധിയോളം പുല്ല് ഞാൻ എടുത്ത് ഞാൻ അരിച്ചു ഞാൻ ആ ഇലകൾ അരിച്ചതാണ് കുറച്ച് കഷ്ടപ്പാട് എന്റെ കൈ ഉണ്ടാച്ചു കുറച്ച് ചുവന്നു പരിചയം എന്നിട്ട് കുറച്ച് കളറ് ആഡ് ചെയ്ത് അതിന്റെ മേലെ കുറച്ച് എനിക്ക് വെച്ച നൂഡിൽസ് മെയിൽ എടുത്തിട്ടിട്ട് അതാക്കി പിന്നെ കുറച്ച് കല്ലൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് കണ്ട പൂ പുല്ലൊക്കെ ഉണ്ടാ പിന്നെ കുറച്ച് പൗഡർ ചളി പോലെ ആക്കിയത് അതിന് ചെളി പോലെ ആക്കിയതാ പക്ഷെ നമ്മൾ ചെളി ഇട്ടില്ല കാരണം ഇത് എന്റെ കൂടി ഓറക്കുട്ടിയാണ് എനിക്ക് അതിനൊന്നും കഴിയത്തില്ല സർപ്രൈസ് ആണ് പറഞ്ഞപ്പോ ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളം കടന്നാണ് നോക്കിയാ അതിന്റെ ഉള്ളിലെ വെള്ളം കടന്നോനേ നമ്മള് വെള്ളം ഒഴിച്ചതാ ഈ ഐഡിയ കിട്ടിയ ഐഡിയ ഞാൻ ഉമ്മിക്കൂട് സംഭവം നല്ല പൊട്ടന്മാരാന്ന് മനസ്സിലായി വേറെ ഒന്നല്ല ഞാൻ ഞെട്ടുമായിരുന്നു പക്ഷെ ഞെട്ടാത്ത സംഭവം എന്താ വെച്ചാല് ഈ കവർ ഇവിടെ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് ഞാള് ഒരു സാധനം ചെയ്യുമ്പോടുകൂടി ചെയ്യണ്ടേ ഞാനൊക്കെ ആണ് ഗൈസ് ഈ ഐഡിയ ഉണ്ട് കിട്ടണേല് ഇവിടെ ഇവിടെ പുതിയ ഡ്രസ് പോലെ ഒന്നായിട്ട് ഞാൻ ഇങ്ങനെ ആക്കിട്ട് ഭയങ്കര പെർഫെക്ഷനോടുകൂടി ഞാൻ ചെയ്യണം കാരണം നീ ചെയ്യുന്ന അത്ര വലിയൊരാളാണ് എന്താണ് വരാനുള്ളത് വരാനുള്ളത് വഴി തങ്കുലാന്ന് പറഞ്ഞ എന്താ സത്യം ഇതിപ്പോ എന്നാണോ പ്രാങ്ക് ചെയ്തത് അത് ഓളാണോ ഓൾ എന്നെ പ്രാങ്ക് ചെയ്ത് എന്താ സംഭവം ഇവിടെ എനിക്ക് തന്ന പണിയാണെങ്കിലും പോണെന്ന് നോക്കിയാ ഇഞ്ഞോളെ എന്താ പറ്റിയോ എനിക്ക് തന്നതിനെ പറ്റി എനിക്കൊന്ന് സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല ഇഞ്ഞോളെ സംഭവം അടിപൊളിയാണ് നല്ല നല്ല പ്രാങ്കിയ എന്താ പറയാ അത് കറക്റ്റ് എനിക്ക് മനസ്സിലാവണ്ട് കറക്റ്റ് മനസ്സിലാവണ്ട് കാരണം കവർ നിങ്ങൾക്ക് തന്നെ കണ്ടത് കറക്റ്റ് കവറിന്റെ മുകളിലായി കഴിഞ്ഞാൽ അത് പറിച്ചു കിട്ടും എല്ലാവർക്കും കവർ എന്താ പ്രശ്നം അറിയോ ഒന്ന് ഇങ്ങനെ ആവുമ്പോ തൊട്ടി പിടിച്ചാളാ വൃത്തി നിക്കുന്നില്ല ഭയങ്കര പണിയായിട്ടാ കവർ അപ്പൊ കാലത്ത് നമ്മളെ സംഭവം ഒക്കെ കഴിഞ്ഞ് കിടില സർപ്രൈസ് തന്നെ ഞാൻ കൊടുത്ത് അതിനടുത്ത് എനിക്കും കിടില ഒരു പണി കിട്ടി കഴിച്ചു കാല് ആ ചെറുതായിട്ട് വീങ്ങിട്ട് ചോരൊക്കെ വന്നണ് എന്താവോ അറിയില്ല നാളത്തെ ഇനി വേറെ എന്ത് വലുതാവുന്നു എനിക്ക് അറിയില്ല ഗൈസ് ചിലപ്പോ ഇതൊന്ന് പ്ലാസ്റ്റർ വല്ലതും ഇടേണ്ടി വരും ചിലപ്പോ അഡ്മിറ്റ് ആവാനും ചാൻസ് ഉണ്ട് അങ്ങനെയാണ് ഈ സ്ഥിതി അപ്പൊ എന്തായാലും ഗൈസ് നാളെ ഒരു കിടില വേറെ വീഡിയോ ആയിട്ട് കാണാം ഈ അടുത്ത് കുറച്ച് സ്പെഷ്യൽ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് ഗൈസ് നിങ്ങൾ വെയിറ്റ് ചെയ്യാം എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇനി പ്രാങ്ക് വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം.